മലപ്പുറത്ത് പതിനേഴ് വയസ്സുകാരിയുടെ മൃതദേഹം ചാലിയാറിൽ കണ്ടെത്തിയ സംഭവത്തിൽ കരാട്ടെ അധ്യാപകൻ സ്ഥിതിഖലി അറസ്റ്റിലായി കരാട്ടെ പരിശീലന ഈ പരിശീലകനെതിരെ പീഡനം ആരോപിച്ച പെൺകുട്ടിയുടെ കുടുംബം പരാതി കൊടുത്തിരുന്നു നേരത്തെയും ഇയാളുടെ പേരിൽ കേസുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സമീർ ബിൻ കരീം വീണ്ടും ചേരുന്നു സമീർ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എസ് കെ എന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് ചാലിയാർ പുഴയിൽ ഈ കാരിയുടെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് ആത്മഹത്യയാണ് എന്നുള്ള തരത്തിലായിരുന്നു പോലീസിന്റെ അന്വേഷണം എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ സഹോദരി വാഴക്കാട് പോലീസിനെ സമീപിക്കുകയായിരുന്നു സഹോദരിയുടെ പരാതിയിൽ പറയുന്നത് ഈ കുട്ടി കരാട്ടെ പഠിക്കാൻ പോയിരുന്നു അപ്പോൾ കരാട്ട അധ്യാപകനായിട്ടുള്ള ഈ സിദ്ധിക്കാരിയിൽ നിന്നും കുട്ടിക്ക് ദുരനുഭവം ഉണ്ടാവുകയും ചെയ്തു അന്ന് ചൈൽഡ് ലൈനെ സമീപിച്ചിരുന്നു എന്നാൽ കുട്ടിയുടെ മാനസിക സമ്മർദ്ദം മൂലം മൊഴിയെടുക്കലൊന്നും തന്നെ നടന്നിരുന്നില്ല അതിന് പിന്നാലെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഈ കരാട്ട അധ്യാപകനായ ഇയാളിൽ നിന്നുണ്ടായ ദുരനുഭവം ആണ് എന്നുള്ളതായിരുന്നു ഈ കുടുംബത്തിനും പെൺകുട്ടിയുടെ സഹോദരിയുടെയും പരാതിയായി പറയുന്നത് ഇന്നലെ രാത്രിയോട് കൂടിയാണ് പോലീസ് ഈ സഹോദരിയുടെ മൊഴിയെടുക്കുകയും രാത്രിയിൽ ഈ കരാട്ട അധ്യാപകനായിട്ടുള്ള സിദ്ധിഖലിയെ കസ്റ്റഡി പോലീസ് അർദ്ധരാത്രിയോട് കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമ്മുടെ വാണക്കാട് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോക്സോ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് നിലവിൽ സിദ്ധിക്കലിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെയും ഇയാൾക്കെതിരെ പോക്സോ പരാതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഏതായാലും ഇനി ഈ പതിനേഴുകാരുടെ മരണം ഇനി ആത്മഹത്യയായിരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ടോ അത് കാരണമായി അവർ പറയുന്നത് ഈ വൈകുന്നേരം ആറുമണിയോടുകൂടി പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കണ്ടാകുന്നു ഏതാനും മിത്രകൾ അകലെയുള്ള ചാലിയാർ പുഴയിൽ എട്ട് മണിക്ക് കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ എട്ട് മണിക്ക് പെൺകുട്ടിയുടെയും മൃതദേഹം കണ്ടെത്തുന്നതിന് തൊട്ട് മുന്നോടിയായി അപരിചിതരായ രണ്ടുപേർ ഈ ബൈക്കിൽ ബൈക്കിൽ ഈ ഭാഗത്ത് കൂടെ സഞ്ചരിച്ചതായിട്ടാണ് ഈ കുടുംബം പറയുന്നത് അങ്ങനെയെങ്കിൽ വേണമെന്നും ഈ കുടുംബം നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഈ കരാട്ടെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്നുണ്ടായ ദുരനുഭവമാണ് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് കൂടിയാണ് വാഴക്കാട് പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും